ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഞങ്ങൾ അടുത്ത വീട്ടിൽ വലിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടമുണ്ട്. നമുക്കിന്ന് അവിടെ വരെ ഒന്ന് പോയോക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്ന കാലമാണല്ലോ ഇപ്പോൾ. അതിൽ പെട്ടൊരു വെറൈറ്റി ഫാമാണ് അത്തിപ്പറ്റയിലുള്ള CP റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഫാം. ഒരേക്കർ സ്ഥലത്ത് 3 തട്ടുകളിലായിട്ടാണ് ഇവരിവിടെ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ പ്ലാന്റിങ് വരുന്നത് പ്രത്യേക രീതിയിലാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ, 4 ഇഞ്ച് കനത്തിൽ 7 അടി നീളമുള്ള കോൺക്രീറ്റ് പോസ്റ്റ് 2 അടി മണ്ണിൽ കുഴിച്ചിടും, 5 അടി മുകളിൽ വരുന്ന രീതിയിൽ. എന്നിട്ട് ഈ പോസ്റ്റിൻ്റെ മേലെ ഹോളിട്ട് കമ്പികൾ വെച്ച് അതുമ്മ ടയറ് വെച്ചിട്ടാണ് ഈ പ്ലാന്റ് പടർത്തുന്നത്. പോസ്റ്റിൻ്റെ 4 സൈഡിലും ഓരോ തൈകളായിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത്. പിന്നെ ഇതിനധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ വർഷകാലത്തൊന്നും ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തറയുന്ന കുറച്ച് ഹൈറ്റിലാണ് ഇത് വെക്കുക. കുറച്ച് ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ടിട്ട്. ഗൈസ്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതതിൻ്റെ ബഡാണ് കേട്ടോ. അത് രാത്രിയാവുമ്പോൾ വിരിയും, പകലാവുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാവും. അങ്ങനെ ഏകദേശം 2 മാസം എടുക്കും ഇത് ബഡ്ന്ന് ഫ്രൂട്ടായി വരാൻ. അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടായ തണ്ടുകളാണ് പിന്നീട് മുറിച്ചെടുത്ത് പീസസ് ആക്കി മണ്ണിൽ കുഴിച്ചിടുന്നത്. അതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനിവിടുന്ന് വേര് പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നടും. ഇപ്പോൾ ഇത് നടുന്ന ടൈമും കൂടിയാണ്. ഇതിൻ്റെ ഫ്രൂട്ടിംഗ് സീസൺ വരുന്നത് ഏപ്രിൽ ടു ഒക്ടോബർ ആണ്. ഏപ്രിലിൽ ഫ്ലവർ ആയി കഴിഞ്ഞാൽ മെയിൽ ഇത് ഫ്രൂട്ട് ആവും. പിന്നെ 6 മന്ത്സോളം കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഇതിന് ജൈവവളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എല്ലുപൊടിയും ചാണകവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട്. ഞങ്ങളടുത്തുള്ള CP റഷീദ് ഖാൻ്റെ ഫാമാണിത്. ഇവരെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു ഉയർന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെ പടർന്ന് അതിമ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ ശരിക്കും വെറൈറ്റിയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളടുത്ത വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിലെ ഫാമിലെ വിശേഷങ്ങൾ. ഇനി ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ടൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.